ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഷിക് ന്യൂഫ്ലിക്സിന്റെ ഗ്യൂടെ തയ്യണമാണ് കേട്ടോ പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഫ്റ്റർ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ ട്വൻറ്റി ടാബ്ലറ്റ്സ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന ഡിഫറൻസും എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ എല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ മെയിൻലി ഈ ഗ്ലൂട്ടാ തയോൺ ഭയങ്കര ഫേമസ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോ പ്രത്യേകിച്ച് ഷീഗ് ന്യൂട്രിക്സിന്റെ ഈ ഗ്ലൂട്ടാത്തായോൺ ഭയങ്കര ഫേമസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത് ഷീഗ് ന്യൂട്രിക്സിന്റെ ഗ്ലോ എന്ന് പറയുന്ന ഫൈവ് ഹൺഡ്രഡ് എം ജി ഗ്ലൂട്ടത്തയോൺ പ്ലസ് വിറ്റമിൻ സി സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റ്സ് ആണ് നമ്മുടെ ഫിലിം ഒക്കെ സ്കിന്നിൻ്റെ എന്താ പറയുക ഒരു മെയിൻ ഘടകം അല്ലെങ്കിൽ മെയിൻ സീക്രെട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ടത്തയൺ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വല്ല സത്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ട്വൻറ്റി ഡേയ്സ് ഇതൊരു ചാലഞ്ച് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉള്ള ഡിഫറൻസും പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ഷൻസും എല്ലാം ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് ഫുള്ളി വീഗൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇത് ജാപ്പനീസ് ആണ് ജാപ്പനീസ് ഗ്ലൂടത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചൈനീസ് ഒന്നും യൂസ് ചെയ്യുന്ന പോലെയല്ല ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്ലൂടത്ത് പിന്നെ വിറ്റമിൻ സി നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ഗ്ലോ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വിറ്റമിൻ സി ആഡർ ആഡ് ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ബേസിലാണ് ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വന്റി ഡേയ്സ് അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള ടാബ്ലറ്റ് ട്വന്റി ടാബ്ലറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് സ്ട്രോബെറി പ്ലസ് ലെമൺ ഫ്ലേവർ ആയിരുന്നു കഴിക്കാനൊന്നും നമുക്കൊരു ഡിഫ പ്രശ്നം ഒന്നുമില്ല ലൈക്ക് ഫ്ലേവേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യരുത് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ഏത് നേരത്താണെങ്കിലും രാവിലെ ആയിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ ഉച്ചക്കാണെങ്കിലും നമുക്ക് കൺസ്യൂം ചെയ്യാം പക്ഷെ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കൺസ്യൂം ചെയ്യാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഒന്ന് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ടു ഫിഫ്റ്റി എം എൽ വാട്ടറിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഡിസോൾവ് ആയതിന് ശേഷം മാത്രം നമ്മൾ കൺസ്യൂം ചെയ്യാം ക്ലിനിക്കലി ടെസ്റ്റ് ആയിട്ടും പ്രൂവൺ ആയിട്ടും അതുപോലെ തന്നെ മെറ്റോളജിക്കലി എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതെ കൊണ്ട് ഒരു പേടിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല സൈഡ് എഫക്ട്സ് ആണെങ്കിലും നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരുന്നില്ല സ്കിന്നിൽ ഇതുപോലെ തന്നെ നല്ല പിംപിൾസിന്റെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു ആഫ്റ്റർ യൂസിങ് എൻ്റെ സ്കിന്നിലെ ഡാർ സ്പോർട്സ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു ഒരുപാട് ഇഷ്യൂസ് കാരണം നമ്മുടെ ജീവിതശൈലി ആയിക്കോട്ടെ കുറെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ജോബ് നമ്മുടെ സ്ട്രെസ്സ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിന് കുറേ പ്രശ്നങ്ങൾ വരാം അതെല്ലാം ഒന്ന് ഡാം ഒന്ന് ബാലൻസ്ഡ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നു നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നവരാകും അപ്പോൾ ത്രീ മന്ത്സ് എങ്കിലും നിങ്ങൾ കൺസ്യൂം ചെയ്തതിന് നന്നായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റുമെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് അതായത് നമ്മൾ ഈ ഗ്ലൂട്ടത്ത് ആയതിലൂടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഫിലിം സ്റ്റാർസിൻ്റെ പോലെ സ്കിന്നെന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു വിചാരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിട്ട് ഭയങ്കരമായിട്ട് വെളുത്ത് പാറുന്നൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പം ലൈക്ക് വെളുത്ത് പാറൊന്നുമില്ല നമുക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ സ്കിന്നിനൊരു ഒരു നമ്മുടെ സ്കിന്നിനൊരു സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഗ്ലൂട്ടതം അപ്പോൾ അത് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് പ്രോബ്ലംസ് വരുന്നത് ലൈക്ക് അപ്പം നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് വരുന്നു പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടെ ഉണ്ട് ഇതിൽ അപ്പോൾ ഏജിങ് തോന്നിക്കുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലൂട്ടത്തായം കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഡാർക്ക് സ്പോട്ട്സ് ആയിക്കോട്ടെ പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ പിന്നെ എന്തൊക്കെ സ്കിന്നിന് ഡാമേജസ് അല്ലെങ്കിൽ സെല്ലിൽ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ട് അല്ലാണ്ട് നമ്മൾ വെളുത്തിട്ട് അങ്ങോട്ട് പാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇപ്പം ട്വന്റി ഡേയ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അതായത് ത്രീ ബോട്ടിൽസ് എന്ന് വെച്ചാൽ ട്വന്റി ഡേയ്സിന്റെ മൂന്ന് ഒരു അറുപത് ടാബ്ലറ്റ് എങ്കിലും നമ്മളെടുക്കണം അതായത് മൂന്ന് മാസമോ എങ്കിലും ഒരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല വിസിബിൾ ആയിട്ടുള്ള നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ യൂസ് ചെയ്ത ട്വൻ്റി ഡേയ്സിൽ വെച്ചിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് സ്കിന്നിന് ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സെല്ലിന് എൻ്റെ സെല്ലൊക്കെ മേ ബി നമ്മുടെ സെല്ലൊക്കെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയാ ഒരു ഡാമേജ് ആയി ഡാമേജായി കിടക്കായിരുന്നു അപ്പം അതൊന്നൊരു സെറ്റായിട്ട് എന്താ പറയുക സ്കിന്നൊരു കുറച്ചു സെറ്റായിട്ടൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ കുറച്ചൊന്ന് നന്നായിട്ട് സ്കിന്നിനെ ഒരു ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ കാണി മുന്നേ കാണിച്ച വീഡിയോയിൽ പോലെ എൻ്റെ സ്കിന്നു ഭയങ്കരമായിട്ട് ഭയങ്കര പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ആക്റ്റീവായിട്ട് ഭയങ്കര പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്സ് ഒരുപാടുണ്ടായിരുന്നു പിമ്പിൾ മാർക്സ് എല്ലാം അപ്പം അതൊക്കെ നന്നായിട്ട് റിഡക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗ്ലൂട്ടത്താൻ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ അവൈലബിൾ ആണ് ലൈക്ക് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം കൂടുതലും ഫിലിം സ്റ്റാർസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഇഞ്ചക്ഷൻസ് ആണ് അപ്പോൾ അതിൽ കുറച്ചും എന്താ ലൈക്ക് എമൗണ്ട് കുറച്ച് കൂടുതൽ വരും അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടാബ്ലെറ്റ്സ് ആയിക്കോട്ടെ അതുപോലെ ക്രീംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ക്ലിനിക്കലി നമ്മൾ പ്രൂ പ്രൂവൻ ചെയ്തിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രീംസ് ഒന്നും യൂസ് ചെയ്തിട്ട് വലിയ റിസൾട്ട്സ് ഒന്നും ആരും പറയുന്നില്ല ലൈക്ക് നമുക്ക് ഉള്ളിലോട്ട് അതായത് ഈ ടാബ്ലെറ്റ്സ് വൈസിൽ കഴിക്കുമ്പോൾ നന്നായിട്ട് ഡിഫറൻസ് അറിയുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ മാത്രമായിരിക്കും നമ്മളൊരു ക്രീം യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഫുൾ വേരിയൻ്റായിട്ട് റിസൾട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് സ്കിന്നിലായിക്കോട്ടെ ഫുള്ളി നമ്മുടെ സ്കിന്നിലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും ഒരു പ്രൈസ് വരുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് വരുന്നത് അപ്പം എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ദേവിക ടെൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബൈയിംഗ് ലിങ്ക് ആണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തെടാം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടാറ്റാ